ഹായ് ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രധാന ഐറ്റമാണ് ചെറുപയർ. ചെറുപയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ചെറുപയർ. അപ്പോൾ ചെറുപയറുണ്ട്, നമ്മൾ ഒട്ടേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി, ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ കൊണ്ട് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി അര കപ്പ് കടലമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സ്ചറാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ മിക്സ്ചറിൽ അവസാനം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. നമുക്ക് ഫുഡ് കളർ ചേർക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴും സെയിം തന്നെ കിട്ടും. അപ്പോൾ പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള പൗഡറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് കുഴച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരുപാട് നേരം കൈയിട്ട് കുഴക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കട്ട കുത്തി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ വശത്തെത്തിച്ചതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊരു മാവാക്കിയെടുക്കാം, കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും എണ്ണ ആവശ്യമില്ല, പക്ഷെ നമുക്കിത് മിക്സറാക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടാനായിട്ട് നല്ലതായിരിക്കും. ഇനി ഇതിനെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തോളൂ, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് അറിയുന്നതല്ലേ. അതൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തിളച്ചെണ്ണയിലേക്ക്, ഒരു എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മളിത് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ കയ്യിലേക്ക് നല്ല ചൂട് വരും, ഒപ്പം തന്നെ ഇത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടില്ല. അപ്പോൾ ഒരു മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ കളറൊക്കെ ഒന്ന് ഗ്രേ ആവണതിന് മുമ്പ് തന്നെ ഒന്ന് മാറ്റിയെടുക്കുക. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ബാക്കിയുള്ളതും കൂടി എല്ലാം ചുറ്റിച്ചതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ചെറുപയറിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, എന്താന്ന് വെച്ചാൽ ഈ ചെറുപയർ ഞാൻ 2 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ്. കുതിർത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ്. അത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുന്നത്, അതിന് ഒരു അപാര ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഉപ്പ് ചേർത്തുകൊണ്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ. നമ്മളിത് സാധാരണ ഈ ഒരു മിക്സറിൽ വേറെന്തൊരു സംഭവമാണ് ചേർക്കുന്നത്, കൃത്യമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ ചെറുപയർ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ആ മിക്സറിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിലും വളരെ നല്ല മികച്ചൊരു രുചിയാണ് ഇതിന്. ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് കുറേ ദിവസങ്ങൾ ബോട്ടിലൊക്കെ ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം, സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ വേറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, ശരിക്കും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിലേക്ക്. അത്ര എളുപ്പമായിട്ടാണ് തയ്യാറാക്കിയത്. ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കുക. ചെറുപയറൊക്കെ കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്, കാരണം അവർക്ക് പെട്ടെന്ന് ദഹിക്കുന്നതും പെട്ടെന്ന് ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി നൽകുന്നതും കൂടിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.